ദൈവത്തിൻ്റെ ഫൗണ്ടമെൻ്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനസ്സുതി എന്ന് വെച്ചാൽ, വ്യത്യസ്തങ്ങളായ ക്ലേശങ്ങൾ ഇരിക്കുന്നവരുടെ ക്ലേശങ്ങളെ അഭിസംബോധന ചെയ്യണമെന്നാണ്. ഇതാണ് നമ്മൾ രക്ഷപ്പെട്ടു പോണത്. ഇതിനെ അനുഗ്രഹം മാത്രം പോരാ, പിന്നെന്ത് വേണം? കൃപ വേണം. അഡീഷണൽ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമുള്ള മേഖലകളെയാണ് ബൈബിള് കരുണ കൃപയെന്നൊക്കെ പറയണത്. കരുണ കൃപയെന്നൊക്കെ പറഞ്ഞാൽ ബേസിക്കായിട്ട് നോട്ട് ബൈ മെറിറ്റിൽ കിട്ടുന്നതിനാണ് പറയണത്. നോട്ട് ബൈ മെറിറ്റ് എന്നുവെച്ചാൽ നമ്മുടെ കഴിവില്ല, നമുക്കതിൻ്റെ കഴിവില്ല. ആ കഴിവില്ലാതെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് നിയമാർത്ഥൻ്റെ 7:7 എടുത്ത്, നിയമാർത്ഥന് 7:7, 8:7, 8 എടുത്ത്, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും, തിരഞ്ഞെടുത്തതും, തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ, മറ്റു ജനതകളെക്കാൾ നിങ്ങൾ, നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, നിങ്ങൾ, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ, മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു, ചെറുതായിരുന്നു. കൈയടിച്ച് കിടന്നാൽ ശ്രദ്ധിക്കട്ടെ. സന്തോഷത്തോടെ കൈയടിച്ച് പാടുക, നാഥാനി മതിയെനിക്ക്, നാഥാനി മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്, നാഥാനി മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. ഈ വരുയാത്ര പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും. ഇപ്പോൾ എന്താ പറയുക, അതായത് വാട്ട് ഇസ് ദ കോസ് ഓഫ് യുവർ, നിങ്ങളെ സെലക്ട് ചെയ്തത്, സെലക്ഷൻ എന്താണ് കാരണം? നിങ്ങളെ ഇപ്പം പ്രാർത്ഥനയ്ക്ക് സെലക്ട് ചെയ്തല്ലേ, എത്രയും അകലെ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്തത്? അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യപ്പെടാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ, കഴിവില്ലാത്തത് കൊണ്ടാണ്. കൈയടിച്ച് കർത്താവല്ലേ. നമ്മുടെ അയോഗ്യത അസസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആത്മധൈര്യം നഷ്ടപ്പെടുകയല്ല വേണ്ടത്, ആത്മധൈര്യം കൂടുകയാണ് വേണ്ടത്. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ അയോഗ്യത അസസ് ചെയ്യുമ്പോൾ, കൂട്ടി നോക്കുമ്പോൾ പല ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നത്? ആത്മധൈര്യം നഷ്ടപ്പെടും. പക്ഷേ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അയോഗ്യതയാണ് ആത്മധൈര്യം. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. Thank you.
നിയമാവർത്തനം 7:7 തന്നെ ഒരിക്കൽ കൂടി വായിക്കുക, അപ്പോഴേ അച്ഛൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും, ആ ശ്രദ്ധിച്ചേ, കർത്താവ് കർത്താവ് നിങ്ങളെ നിങ്ങളെ സ്നേഹിച്ചതും സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ മറ്റു ജനതകളെക്കാൾ നിങ്ങൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല നിങ്ങൾ നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു ചെറുതായിരുന്നു. ഇതാണ് നമ്മൾ അയോഗ്യതയാണ് ആത്മധൈര്യത്തിന് അടിസ്ഥാനം. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞ് അയോഗ്യതയാണ് അയോഗ്യതയാണ് എന്റെ ആത്മധൈര്യത്തിന്റെ എന്റെ ആത്മധൈര്യത്തിന്റെ അടിസ്ഥാനം. അടിസ്ഥാനം കർത്താവ് എനിക്ക് അനുഗ്രഹവും അനുഗ്രഹവും അഭിഷേകവും നൽകാൻ ആദ്യ കാരണം. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ, ഇതൊരു പ്രസംഗമോ അല്ലെങ്കിൽ ഭജന ശുശ്രൂഷ എന്നൊന്നും പറയരുത്. ഇതൊരു ആധ്യാത്മിക ആഹാരമാണ്. നമ്മളിങ്ങനെ ആശയപരമായ ഒരു ലോകത്തിലല്ല സംസാരിക്കുന്നത്. നമ്മളെന്താണ് അനുഭവ തലത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. അച്ഛനത് ഉപകരണം മാത്രമാക്കിക്കൊണ്ട് കർത്താവ് വചനം സെലക്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഒറ്റക്കാണ്, നിങ്ങൾക്ക് ശക്തിയില്ല, നിങ്ങൾക്ക് ശക്തിയില്ല. ഇപ്പോൾ ചില സമയത്തൊക്കെ അതിർത്തിയൊക്കെ അളക്കാൻ ചെല്ലുമ്പോൾ അവർ നമ്മളെ വഴുതടി ആയുധമായിട്ട് തല്ലാനും കൊല്ലാനും നിൽക്കത്തില്ലേ? നിങ്ങളവർക്ക് നിങ്ങൾക്ക് മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. ഞാനൊരു ഇടവക ഇരുന്നപ്പോൾ ഒരുത്തനായ ഇടവകയുടെ വസ്തു കൈകയറി 40 കൊല്ലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. 40 കൊല്ലമായിട്ട് അയാളാണെങ്കിൽ ഗുണ്ടകളും വെച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരും അയാളുടെ കൂടെ ഉണ്ട്. കാര്യം ഞാനവിടെ ചെന്നപ്പോൾ പോലീസുകാർ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഞാനിത് ഈ വസ്തു എല്ലാം കൊണ്ടുപോയി തഹസീൽദാറിൻ്റെ അടുത്ത് കൊടുത്ത് വില്ലേജ് വില്ലേജ് ഓഫീസിൽ കൊടുത്ത് 6 മാസം അവിടെ എൻ്റെ കൈക്കാരനെ അവിടെ കുത്തിയിരുന്നുകൊണ്ട് ആ 40 കൊല്ലത്തിനുള്ളിൽ ആ പ്രദേശത്ത് നടന്നിട്ടുള്ള മുഴുവൻ ക്രയവിക്രയക്കാർക്കെല്ലാം ഉടമസ്ഥർക്കെല്ലാം നോട്ടീസ് അയച്ചു കൊടുക്കുക. ഞങ്ങൾ അളക്കാൻ പോണെന്ന് അങ്ങനെ അളന്ന് 6 മാസം കൊണ്ടാണ് കൊടുത്തു തീർത്തത്. 110 ഹയർ അവകാശത്തിലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അളക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ കടമ്പറ്റിക്കാരും കൂടി ഞാൻ ജോമാലയം എടുത്ത് അവരവിടെ പണി ചെയ്യാനുള്ള നമ്മളെ വെയിൽ കെട്ടാം വെയിൽ കയറ്റി കെട്ടിയിരിക്കുകയാണ്. കാര്യം നമ്മളുടെ ഒരു 10-20 സെൻറ്റ് പുള്ളി അകത്താക്കി വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ അപ്പുപ്പന്മാരും മരിച്ചു പോയപ്പോൾ പള്ളിയിൽ കുന്തിരിക്കാൻ പോകാനും തിരികെത്തിക്കാനും കൊടുത്ത കാശാണ്. ഓരോരുത്തരെ അതിൻ്റെ അകത്ത് എൻക്രോച്ച് നോക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് എൻക്രോച്ച് ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അവിടെ വെച്ചാണ് ഞാൻ ഈ നൊവേനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് മാതാവിൻ്റെ നൊവേന തുടങ്ങിയത്. അപ്പോൾ അമ്മയോട് പറഞ്ഞ് അത് നമ്മുടെ വസ്തുവാണ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ്. കാര്യം അമ്മ സഭയുടെ സംഭവമല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് ഞങ്ങളൊരു 10-12 പേര് ഞാൻ ജോമാനം ചൊല്ലി അവർ പണി ആയുധങ്ങളൊക്കെ ആയിട്ട് വേര് കെട്ടപ്പോയി. അളന്ന് കിട്ടിയപ്പോഴുണ്ട് 20 സെൻറ്റും അവരുടെ അകത്താണ്. അപ്പോൾ അത് 20 സെൻറ്റ് അവരുടെ അകത്തുണ്ടായിരുന്ന വെയിലെല്ലാം പൊളിച്ചപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ എന്നാ ചെയ്ത് ജോമാനം ചൊല്ലിക്കൊണ്ട് എൻ്റെ മുടി അവിടെ ഇരുന്ന് ലോഹയിട്ട് ജോമാനം ചൊല്ലിക്കൊണ്ടിരുന്ന് എന്താ ഈ വിഷയം ഭയങ്കര സംഘർഷാത്മകമായ വിഷയമാണ്. നമ്മൾ ജോമാനം ചൊല്ലിച്ചുകൊണ്ട് പോകണേ എന്തിനാ? അന്ന് അമ്മ ഉടമ്പടി തന്നിട്ടില്ല. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 2002 ചരിത്രമാണ് ഈ പറയണത്. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. കാര്യം വെച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശകരമായ എല്ലാ നമുക്ക് ചിലപ്പോൾ 2 തല്ല് വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും ജോമാലയം പിടിച്ചുകൊണ്ട് പോകും. അമ്മ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ അന്നും മോസസിനോട് ഇതുപോലെ പറഞ്ഞായിരുന്നു, നീ പോകണമെന്ന് പറഞ്ഞാൽ മോസസ് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ പോകും, ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, ആരെയാണ് നീ എൻ്റെ കൂടെ അയക്കണമെന്ന് ചോദിച്ചായിരുന്നു. എപ്പോഴും ഉള്ള പ്രശ്നമാണിത്. ഇതെല്ലാ കാലത്തും ഉള്ള പ്രശ്നമാണ്. സീരിയസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ മോസത്തിനോട് പറഞ്ഞു. മോസത്ത് പറഞ്ഞ് നീ ആരെയാണ് എൻ്റെ കൂടെ അയക്കണത്? ഭയങ്കര ഹൃദയഭേദകമായ ഒരു ചോദ്യമാണ്. 33:12 പുറപ്പാടിൻ്റെ പുസ്തകം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ്യ
പന്ത്രണ്ട് അതെ. മോശ കർത്താവിനോട് പറഞ്ഞു, മോശ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് എന്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. അപ്പൊ ആരെയാണ് കൂടെ അയക്കണമെന്ന് അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അത് ആരെയാണ് അയക്കണമെന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. നമ്മളെ ചുറ്റും നമ്മളെ സഹായിക്കാനാ സപ്പോർട്ട് ചെയ്യാനാ നിങ്ങൾ എത്ര ഉടമ്പടി എടുത്തിട്ടും ആരെയും കാണുന്നില്ലെന്ന് പറയുമ്പോൾ ഇത് വിഭജിക്കാനുള്ള ആത്മചൈതന്യം ഉണ്ടാകണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 13:33 മോശത്തിന് ഉത്തരവുണ്ട്. ആരെയാണ് നീ ഈ ജനത്തെ നയിക്കുക 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 മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുക എന്ന് പറയണ്ടേ? പക്ഷേ ആരാണ് നീ എന്നെ ആരെ കണ്ടിട്ടാണ് ഇത് എന്നോട് പറയുന്നത്? ആരെയാണ് നീ എൻ്റെ കൂടെ അയക്കണമെന്ന് മോശം ചോദിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും. അതായത് ഇപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു അഡ്മിഷന് പോകുന്നു, അല്ലെങ്കിൽ കേസിന് പോകുന്നു, ആരാണ് എൻ്റെ കൂടെ വരിക, ആരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുക, ആരെയും ഞാൻ കാണുന്നില്ല, ഇതുവരെ ആരും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള അനുഭവം നിനക്ക് മുമ്പേ നിന്നെപ്പോലെ ദൈവം ദൗത്യങ്ങൾ അയച്ചിട്ടുള്ള മോശത്തോട്ടുള്ള എല്ലാവർക്കും ഉണ്ടായെന്ന ബൈബിൾ പറയണത്. അതുകൊണ്ടാണ് മോശം ചോദിക്കണത്, ആരെയാണ് മുന്നോട്ട് പോവുക മുന്നോട്ട് പോകുക നീ പറയണ്ടേ, ആരെയാണ് എൻ്റെ കൂടെ അയക്കണത്? അവനും ദൈവം മറുപടി പറയും, ആരെയും മാനുഷികമായി ആരെയും നീ സപ്പോർട്ട് കാണുന്നില്ലെങ്കിൽ വീടിനോ ജോലിക്കോ വിവാഹത്തിനോ പണത്തിനോ അല്ലെങ്കിൽ ഒരു പ്രശ്ന സങ്കീർണമായ ഒരു സ്ഥലത്തേക്ക് നിൻ്റെ വസ്തു തന്നെ കൈകാര്യം ഒരു സ്ഥലത്തേക്ക് നീ പോവുകയാണെങ്കിൽ നിന്നെ സഹായത്തിന് നീ ആരെയും കണ്ടില്ലെങ്കിൽ നിനക്ക് ഉറപ്പാക്കാവുന്ന ഒരാളുണ്ട്. അതാരാണ്? 33:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും ഞാൻ തന്നെ നിന്നോട് കൂടെ വരും ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ക്ലേശകാലത്ത് കൂടാരമിടുവാൻ എന്റെ പ്രിയ എന്നേയിരുന്നും അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിന്നും അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി ക്ലേശകാലത്ത് കൂടാരമിരുന്ന പ്രിയനെന്നേയിരുന്നും അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി ഉയർത്തിയടിച്ചുകൊണ്ട് പാടാം. ക്ലേശകാലത്ത് കൂടാരമിരുന്ന എന്റെ പ്രിയൻ എന്നെ നടത്തും അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ മാറവേ എന്നെ അവൻ കയറ്റി നിർത്തും അല്പകാലം